السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين، وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين. أما بعد، വേദിയിലുള്ള സമാദരണീയനായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി, ISM-ൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, മറ്റു പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, പാലക്കാട് മണ്ഡലത്തിലെ ഇസ്ലാഹി പ്രബോധന ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംരംഭമായി വിലയിരുത്തുകയും പരിഗണിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഈ സമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ മരണപ്പെട്ട അതേ കാലത്തു തന്നെയാണ് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ ഉഗ്രപ്രതാപികളായി പിൻകാലത്ത് അറിയപ്പെട്ട കനകഗാന്ധിയുള്ള നവോത്ഥാന അധ്യായങ്ങൾ കേരളീയ ഇസ്ലാഹി ചരിത്രത്തിന് സമർപ്പിച്ചിട്ടുള്ള രണ്ടു മഹാപണ്ഡിതന്മാർ ജനിക്കുന്നത്. ഇസ്ലാമിനും പ്രബോധനത്തിനുമെതിരിൽ ഏതു തരത്തിലുള്ള വെല്ലുവിളികൾ വിവിധ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളിൽ രംഗത്തു വന്നാലും അവയെ പ്രതിരോധിക്കാനും പക്വതയോടെ നേരിടാനും അറിവിൻ്റെ അകബലം കൊണ്ട്, പാണ്ഡിത്യത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് സത്യത്തെ വിജയിപ്പിച്ചെടുക്കാനും കഴിയുന്ന പരിഷ്കർത്താക്കൾ ചരിത്രത്തിലുണ്ടാകും എന്നതിന് ഇസ്ലാഹി കേരളത്തിൻ്റെ ആ സംഭവം സാക്ഷ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിൽ കൃത്യമായ ദിശ പകരുന്നതിന് കരുത്തു നൽകിയ NV അബ്ദുസലാം മൗലവിയും വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ മലയാളികളുടെ ലോകത്തേക്ക് വളരെ പണ്ഡിതോചിതമായി പകർന്നു നൽകിയ മുഹമ്മദ് അമാനി മൗലവിയും ജനിക്കുന്നത് സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ മരിക്കുന്ന കാലത്താണ്. ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനല്ല, നവോത്ഥാനത്തിനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനും നേരെ വരുന്ന വെല്ലുവിളികളെ ഒരു ശരരാന്തൽ കണക്കെ വെട്ടിവിളങ്ങി ഒരു യുഗപുരുഷൻ്റെ സാന്നിധ്യത്തോടുകൂടി ചെറുത്തുനിന്ന സയ്യിദ് സനാഉള്ള മക്തി തങ്ങളെന്ന ഉജ്ജ്വല ശോഭയുള്ള സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് മറ്റൊരു ചക്രവാളത്തിൽ രണ്ട് സൂര്യബിംബം ഉദിച്ചുയരുന്നത്. ഇത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമുക്ക് ആവേശം പ്രദാനം ചെയ്യേണ്ടതാണ് എന്ന് ചരിത്രത്തെ വായിക്കുമ്പോൾ സൂചിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റഹിമഹുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വിശകലനം നിർവഹിക്കുന്ന സമയത്ത് രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ പരിവർത്തനവും മാറ്റവും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഖുർആനിക ആശയത്തെയും ചരിത്രത്തെയും പഠിക്കാൻ തയ്യാറാകണം എന്നത്. വെളിച്ചം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ലോകത്തുള്ളൂ, ഇരുട്ട് എന്ന് പറയുന്ന ഒന്ന് ലോകത്തില്ല. വെളിച്ചം നഷ്ടപ്പെടുമ്പോഴാണ് ഇരുട്ടുണ്ടാകുന്നത്. ഇരുട്ടിന് ഒരു അവസ്ഥ മാത്രമേയുള്ളൂ. നിങ്ങൾക്ക് ഇരുട്ടിനെ വർദ്ധിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ വെളിച്ചത്തെ വർദ്ധിപ്പിക്കാനും ചുരുക്കാനും ഒക്കെ സാധ്യമാണ്. വെളിച്ചം ചെറുതും വലുതുമാക്കി കൊണ്ടുപോകാൻ കഴിയാവുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
പക്ഷെ ഇരുട്ടുണ്ടാക്കാൻ കഴിയാവുന്ന ഉപകരണങ്ങൾ ലോകത്ത് കണ്ടെത്തിയിട്ടില്ല. ഇരുട്ടിനെ ഇല്ലാത്ത ഒരു അസ്തിത്വം എന്ന നിലയ്ക്ക് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇല്ലാത്ത ഒരു കാര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളാരും ഭയചകിതരായി ജീവിക്കേണ്ടതില്ല. ഉള്ള ഒരു കാര്യത്തെ ശരിയാം വണ്ണം ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാണ് എങ്കിൽ നമ്മൾ വിജയിക്കും. അതിന് ജാഗ്രത ആവശ്യമാണ്, അതിന് പഠനങ്ങൾ ആവശ്യമാണ്, അതിന് ചിന്തകൾ ആവശ്യമാണ്, കാലത്തേക്ക് തുറന്നു വെച്ചിട്ടുള്ള മസ്തിഷ്കവും മനസ്സും ആവശ്യമാണ് എന്നതാണ് നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പുതിയ കാലത്തുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ നാം നിർവഹിക്കുമ്പോൾ പഴയ കാലത്തെ ചരിത്രത്തിൻ്റെ ആവർത്തനം അല്ല നിർവഹിക്കേണ്ടത്. മറിച്ച് ഏതേതു തലത്തിലാണോ ഇസ്ലാം വിരുദ്ധ ശക്തികൾ കടന്നു വരുന്നത്, ആ വിരുദ്ധ ശക്തികളുടെ അജണ്ടകളെയും ഒളിയജണ്ടകളെയും ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 11-ന്റെ 10-ാം വാർഷികം നിർവഹിക്കുന്ന സമയത്ത് ലോകത്ത് ടെറി ജോൺസും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സെൽവിയ, അവർ രണ്ടുപേരും ലോകത്തോടൊരു പ്രഖ്യാപനം നിർവഹിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ബേണിംഗ് ഹോളി ഖുർആൻ. ഹോളി എന്നത് എൻ്റെ വക ചേർത്തതാണ്. വിശുദ്ധ ഖുർആനിനെ കത്തിക്കുന്ന അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 11-ന്റെ 10-ാം വാർഷികം എന്നതായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ കത്തിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദിനത്തെ പരിചയപ്പെടുത്താൻ പാസ്റ്ററായിട്ടുള്ള ടെറി ജോൺസ് തയ്യാറായത് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. മറ്റൊന്നുമല്ല, ഇരുട്ട് കാണാൻ കഴിയാതിരിക്കുകയും വെളിച്ചത്തെ ഭയപ്പെടുകയും ചെയ്തപ്പോൾ വെളിച്ചമായ ഒന്നിനെ എങ്ങനെയെങ്കിലും തച്ചുകെടുത്താനുള്ള മാർഗങ്ങൾ ആലോചിച്ചതിൻ്റെ ഉത്തരമായി വന്നതാണ് വിശുദ്ധ ഖുർആനിനെ കത്തിക്കുക എന്നത്. വിശുദ്ധ ഖുർആനിനെ കത്തിക്കുക എന്ന പ്രഖ്യാപനം അദ്ദേഹം നിർവഹിച്ചെങ്കിലും അത് അന്നുണ്ടായിരുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച ശക്തമായ വിമർശനം കൊണ്ട് അദ്ദേഹത്തിന് പിൻവലിഞ്ഞു പോകേണ്ടി വന്നു. എൻ്റെ വിഷയം അതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്ത് രണ്ട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ഒന്നുകിൽ അത് കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ അത് കൺവീൻസ് ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾക്കൊരു കാര്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ അവ്യക്തതകൾ ഉണ്ടാക്കിയാൽ മതി എന്നതാണ് ആധുനിക സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺവീൻസ് ദ മാറ്റർ, പ്ലീസ് കൺഫ്യൂസ് ദം. നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അത് ഒരിക്കലും ജയിക്കുന്ന ഒരു മതമല്ല. ഇസ്ലാം ദൈവീകമായൊരു തത്വശാസ്ത്രമല്ല. ഇസ്ലാം ദൈവീകമായ സന്ദേശങ്ങളുടെ സമാഹാരമല്ല. ഇസ്ലാം വഴി ഒരു മനുഷ്യന് ജയിക്കാൻ കഴിയില്ല. ഇസ്ലാം വഴി ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സംസ്കാരമോ സദാചാരമോ ലഭിക്കുകയില്ല. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദൈക്ഷണികമായോ പ്രാമാണികമായോ ശാസ്ത്രീയമായോ ഉള്ള മാനദണ്ഡങ്ങളിലൂടെ സാധ്യമാകാതെ വരുമ്പോൾ പിന്നീട് ചെയ്യേണ്ടത് കൺഫ്യൂസ് ദം. അവരെ നിങ്ങൾ കൺഫ്യൂസ് ആക്കിയാൽ മതി. അവർക്ക് നിങ്ങൾ അവ്യക്തതകൾ ഉണ്ടാക്കിയാൽ മതി. അവരുടെ മുമ്പിൽ പുതിയ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇതിനെന്താണ് ഉത്തരമെന്ന് ചോദിച്ചാൽ മതി. നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിരുന്നു ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊരു സിദ്ധാന്തത്തെ കൊണ്ടുവന്നത് എങ്കിൽ ഇന്ന് ബഹുമാന്യനായ മജീദ് സുലാഹി പറഞ്ഞതുപോലെ ആഭ്യന്തരമായ ആൾക്കൂട്ടങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അവ്യക്തതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സമകാല നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മൾ ജാഗ്രതയോടെ വായിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിലുള്ള കൺഫ്യൂഷനുകളിലൂടെയാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളരുന്നത്. IS വരുന്നത്, ടെററിസം വരുന്നത്, ലിബറലിസം വരുന്നത്, ഓറിയന്റലിസം വരുന്നത്, ഷിയാ സുന്നികൾ വരുന്നത്, കൂട്ടി വായിക്കാവുന്നതൊക്കെയും ചേർത്തു വരുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനാണ്. ലോകത്ത് സാമൂഹികമായ പഠനങ്ങൾ വ്യവസ്ഥാപിതമായി നിർവഹിച്ചിട്ടുള്ള പഠന പ്രക്രിയകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എഡ്വേർഡ് സെയ്ദ് സാമൂഹികമായ വിശകലനങ്ങളെയും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങളെയും ലോക സാഹചര്യത്തിൽ വായിച്ചെടുത്തിട്ടുള്ള പ്രതിപാദനനായിട്ടുള്ളൊരു സാമൂഹിക ശാസ്ത്രജ്ഞനാണ്. അഭിപ്രായങ്ങളിൽ ചിലത് വിയോജിപ്പുണ്ടെങ്കിലും എഡ്വേർഡ് സെയ്ദ് ലോകത്തിന് മുമ്പിൽ പറഞ്ഞു, അമേരിക്കയുടെ നയതന്ത്ര
ബുദ്ധി രാക്ഷസന്മാരായി അറിയപ്പെടുന്ന ആളുകളുടെ മുമ്പാകെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ടായിരുന്നു, ഒരു സംഭവമുണ്ടായിരുന്നു. നിങ്ങൾ ആയുധങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ട് രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, എനിക്കതിന് വിരോധമില്ല. പക്ഷേ രാജ്യങ്ങളെ അതിജീവിക്കുന്ന സംസ്കാരങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ടെക്നോളജിയെ ഇന്ന് ആർക്കും ഭയപ്പെടേണ്ടതില്ല. ടെക്നോളജിയെ നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയും. ടെക്നോളജിയെ നിങ്ങൾക്ക് സ്വായത്തമാക്കാനുള്ള ധിഷണയുണ്ട്. പക്ഷേ ടെർമിനോളജി ഇന്ന് ലോകത്ത് അടക്കി വാഴുന്നതാണ് എന്ന് എഡ്വേർഡ് സെയ്ദ് പറഞ്ഞിട്ടുണ്ട്. സാങ്കേതികതകൾ, സംസ്കാരങ്ങളായി പുറത്തു വരുന്ന തത്വങ്ങൾ, സദാചാര സന്ദേശങ്ങളായി പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ, ഈ അഭിപ്രായങ്ങളെ ശക്തമായി പിടിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ ലോക സാഹചര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് വഴികളിലൂടെയാണ് ഇസ്ലാം എന്ന് പറയുന്ന തത്വത്തെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അപായപ്പെടുത്താനും അപരവൽക്കരിക്കാനും ലോക സാഹചര്യത്തിൽ ശ്രമം നടക്കുന്നത്. ഇത് പറയുമ്പോൾ അമേരിക്കയുടെ വിഷയങ്ങളോ ലോക സാഹചര്യത്തിലെ വിഷയങ്ങളോ ആണോ നിങ്ങളിപ്പോഴും പറയുന്നത്? പാലക്കാടിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കാം. ഇത് അത്തരത്തിലുള്ളൊരു ചോദ്യത്തിന്റെ കൃത്യമായ ഉന്നം വെച്ച മറുപടി തന്നെയാണ്. ഡച്ച് സർക്കാർ ലോകത്ത് കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ദ റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്നതാണ് ആ പദ്ധതിയുടെ പേര്. റൈറ്റ് അറ്റ് ഹോം, ഡച്ച് സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. ആ ഡച്ച് സർക്കാരിന് ഈ വിഷയത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുന്നത് സയണിസ്റ്റ് ഭരണകൂടവും അമേരിക്കൻ നയതന്ത്ര മിലിറ്ററി അഫേഴ്സുമാണ് എന്നത് കൃത്യമായ പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ സാമ്പത്തികമായ സഹായം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് ലോകത്ത് തകർക്കാൻ കഴിയാത്ത തരത്തിൽ, പൊളിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിൽ ഒരു സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് കുടുംബം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ഒരുപക്ഷേ മാർക്സിന്റെയും ഏംഗൽസിന്റെയും ഒക്കെ തത്വശാസ്ത്രങ്ങളിൽ കുടുംബമെന്ന് പറയുന്നത് സ്വകാര്യ വ്യവസ്ഥ, സ്വകാര്യ സമ്പത്തിനെതിരെ വരുന്ന പോലീസാണ്, പോലീസ് സ്റ്റേഷനാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാൻ ആൻഡ് മാരേജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ബർട്രൻ റസലിന്റെയും വാക്കുകളിലൂടെ കുടുംബമെന്ന് പറയുന്നത് അംഗീകരിക്കേണ്ട ഒന്നല്ല, സദാചാരമുണ്ടാകുന്ന പ്രദേശമല്ല കുടുംബമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇസ്ലാം വിരുദ്ധമായ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുവാനും സദാചാരപൂർണമായ കുടുംബ സംവിധാനങ്ങൾക്കെതിരിൽ ശക്തമായി ചിന്തിക്കുവാനും വേണ്ടി രംഗത്തുവന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ബർട്രൻ റസൽ ബാന്യമായ കുടുംബജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മാതൃകാപരമല്ല, മറിച്ച് മാന്യമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എതിർക്കുന്ന ആളുകൾ പോലും, നിഷേധിക്കുന്ന ആളുകൾ പോലും, അയ്യേ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും കുടുംബ സംവിധാനത്തെ അംഗീകരിക്കുകയോ ജീവിതത്തിൽ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. ആ കുടുംബ ബന്ധത്തെ പോലും തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡിസ്പോസബിൾ ചുംബനങ്ങൾ നമ്മുടെ നാട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കിയാൽ പോലും അശുദ്ധിയുടെ ആവരണങ്ങളുള്ള ഡിസ്പോസബിൾ ചുംബനക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ, എൻ്റെ മകൻ അതിൽ ഇല്ലല്ലോ, എൻ്റെ മകൾ അതിൽ പെട്ടിട്ടില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. പക്ഷേ സാംസ്കാരികമായ അപചയങ്ങളെയും സിനിമകൾക്കെതിരിലുള്ള നിസ്സാരവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളും ശക്തമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ യുവതയെയും പുതിയ ക്യാമ്പസുകളെയും പരിശോധനാവിധേയമാക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ ചില അലകും പിടിയും അവിടങ്ങളിൽ തകർന്നു പോകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നതിന് കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പൊന്നാനിക്കുള്ള പങ്കിനെ ചെറുതായി നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. ചരിത്രപരമായി മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മലബാറിന്റെ മണ്ണിൽ കേന്ദ്രമായി ഉണർന്നു നിന്നിരുന്നത് പൊന്നാനിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പൊന്നാനി എന്ന് പറയുന്നത്. എന്നാൽ സ്ത്രീകളുടെ സ്തന സൗന്ദര്യത്തെ ശക്തമായി വിവരിക്കുകയും വർണ്ണിക്കുകയും വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ഒരു വേള
ഒരു വേള സ്തനത്തിന്റെ പച്ച മലയാളത്തിൽ ഒരു മാഗസിന് പേര് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പൊന്നാനിയിലുള്ള മുസ്ലിം കേന്ദ്രത്തിലുള്ള മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മാനേജ്മെന്റുകളോ അധികാരികളോ അധ്യാപകരോ ഒരു വേള പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ചിലരോ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ മുസ്ലിം വേഷത്തിലുള്ള പിഞ്ചോമന മക്കളെയല്ല, മസ്തിഷ്കവും മനസ്സുമുള്ള യുവവിദ്യാർത്ഥികളെ, കൗമാരപ്രായക്കാരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ മേഖലകൾ, സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ മാർഗങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അമേരിക്കയിൽ നിന്ന് ആസൂത്രിതമായി പുറത്തേക്ക് വിടുന്ന, അതേപോലെ തന്നെ സയണിസ്റ്റ് ബാന്ധവത്തോടുകൂടി നിർവഹിക്കുന്ന, ഡച്ചു സർക്കാരിന്റെ പിന്തുണയോടുകൂടി കടന്നു വന്നിട്ടുള്ള റൈറ്റ് അറ്റ് ഹോം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ബഹുമാന്യരായ രണ്ട് വ്യക്തിത്വങ്ങൾ ആസൂത്രിതമായി പണിയെടുക്കുന്നുണ്ട് എന്ന കാര്യം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പുതിയ കാലഘട്ടത്തിലെ തേരാളികൾ, വിശിഷ്യ യുവജന പ്രസ്ഥാനത്തിലെ ആളുകൾ മറന്നു പോകാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മുസ്ലിം വേദികളിൽ മുഖ്യ ശബ്ദമായി രംഗത്തു വരികയും ഫെമിനിസ്റ്റ് ചിന്തകൾ ശക്തമായി അവതരിപ്പിക്കുകയും മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ എടുത്തു മാറ്റിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന വലിയ വലിയ തമ്പുരാക്കന്മാർക്ക് സ്വീകരണം നടത്താൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല. ഇന്ത്യയിൽ, കേരളത്തിൽ, അമേരിക്കയിൽ താമസമാക്കുകയും പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കുകയും പേരുകൊണ്ട് മുസ്ലിം ആവുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, ഇസ്ലാമിക ഫെമിനിസം എന്നത് ആദ്യം ഉപയോഗിച്ചിരുന്നത് മുസ്ലിം ഫെമിനിസമായിരുന്നു, പിന്നീട് ഇസ്ലാമിക ഫെമിനിസം എന്ന പേരിലേക്ക് മാറ്റിയത് ടെർമിനോളജി യുദ്ധം നടത്താനാണ്, ടെർമിനോളജിക്കൽ വാർ നടത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ആസൂത്രിതമായി പഠനം നടത്തി കേരളത്തിലേക്ക് രണ്ടു തവണ അന്നത്തെയും ഇന്നത്തെയും സർക്കാരിന്റെ പിന്തുണയോടുകൂടി കടന്നു വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. മുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വന്നുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രത്തെയും മുസ്ലിം സ്ത്രീകളുടെ സംസ്കാരത്തെയും കുടുംബ വ്യവസ്ഥയെയും സദാചാര ജീവിതത്തെയും മെല്ലെ മെല്ലെ സ്പർശിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കവിടെ അവ്യക്തതകൾ ഉണ്ടാക്കിയാൽ മതി എന്ന സിദ്ധാന്തത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരാണ്, സ്പോൺസർമാരാണ് ഈ ആളുകൾ എന്ന് വിളിക്കേണ്ടി വരും. ഒരു പക്ഷേ മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന ചില ഡോക്ടർമാര് ഉമ്മയുടെ സങ്കട ഹരജിയും തൊക്കിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഇസ്ലാമിന്റെ സദാചാരത്തെ കൊന്നുകുടിച്ചു മൂടാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് അമേരിക്കയുടെ സംസാരമല്ല, ഇത് അഫ്ഗാനിസ്ഥാന്റെ സംസാരമല്ല. കൊച്ചു കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോലും ശിരോവസ്ത്രത്തെ, ഉടുതുണിയെ പുറത്തു കാണിക്കുന്നത് സംസ്കാരമായി രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടികൾ വളർന്നു വരുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. മതത്തിൻ്റെ ശരിയായ സന്ദേശങ്ങളെ കൃത്യമായി പരിചയപ്പെടുത്തേണ്ട ബാധ്യത നമ്മുടെ മേൽ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഉദാഹരണങ്ങളാണ് ഈ വിഷയങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയണം. പഴയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങളും പറയേണ്ടി വരും. പ്രമാണത്തിൻ്റെ പകിട്ടിലിരുന്നു കൊണ്ടും നവോത്ഥാനത്തിൻ്റെ പരിശുദ്ധിയിലിരുന്നു കൊണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും സച്ചരിതരായ ആളുകളുടെ ഖുർആനിക ഹദീസിൻ്റെ വിശകലനത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടി വരും. അതിന് ഇന്ന് ശാസ്ത്രത്തിൻ്റെ കൂടി ഒരു വേള നമ്മുടെ കയ്യിൽ പിൻബലമുണ്ട്. നാം പരിശോധിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിൽ സദാചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ സന്ദേശങ്ങളും എടുത്തു പരിശോധിച്ചാൽ ആ സദാചാര ജീവിതമെങ്ങാനും ആളുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ലൈംഗികതയുടെ അതിപ്രസരം ഇവിടെ ഉണ്ടാവുകയില്ല. നിങ്ങൾക്കറിയുമോ ലോകത്തെ ഏറ്റവും കൂടുതൽ ലൈംഗിക ചിത്രങ്ങൾ വിൽപ്പന നടത്തുന്ന അതേ കമ്പനികൾ, അതേ ചാനലുകൾ തന്നെയാണ് ലൈംഗികതയുടെ മരവിപ്പ്, സെക്സ്വൽ ഫ്രജിഡിറ്റിയുടെ പരിഹാരത്തുമായി നൽകുന്ന ഗുളികകൾ, ഉത്തേജന വസ്തുക്കൾ ലോകത്തിന് മുമ്പിൽ കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പഠിക്കണം.
കൊച്ചുകുട്ടികൾ ഈ ചിത്രങ്ങൾ കാണുന്നു. മറയില്ലാതെ കാണാൻ കഴിയാവുന്ന പബ്ലിക് ടോയ്ലറ്റുകളായി നമ്മുടെ സോഷ്യൽ മീഡിയകൾ മാറിയിരിക്കുന്നു. അവനവന്റെ അടുക്കളയിലേക്കല്ല, അവനവന്റെ കിടപ്പറകളിലേക്കല്ല സംസ്കാരം എത്തി നോക്കുന്നത്, മറിച്ച് പരസ്യമായി യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള ഭാഗങ്ങൾ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് പോലും തെറ്റായി തോന്നാത്ത വിധത്തിലുള്ള സാംസ്കാരിക അപജയങ്ങളുടെ ആധിക്യം നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടുകാലങ്ങളിൽ ഒരാണും ഒരു പെണ്ണും ശക്തമായി മഴ പെയ്താൽ ഒരു കുടയിൽ പോകുമ്പോൾ നമ്മൾ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി നിന്നിരുന്നു. ഇന്നോ പ്ലസ് ടു സ്കൂള് വിട്ട് കോളേജ് വിട്ട് മഴ പെയ്യണമെന്നൊന്നുമില്ല. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമല്ല. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തെക്കിൽ നിന്ന് ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരവേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങി. ആ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയപ്പോൾ അതേ തീവണ്ടിയിലുണ്ടായിരുന്ന തെക്കുഭാഗത്തുനിന്ന് വരുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, ആ പ്രൊഫഷണൽ വിദ്യാർത്ഥികളിൽ ഇസ്ലാമികപരമായി മുസ്ലിങ്ങളെന്ന് പറയാൻ പറ്റാവുന്ന തരത്തിലൊക്കെയുള്ള കാട്ടിക്കൂട്ടുന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുമുണ്ട്. അവർ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു. എങ്ങനെയാ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നത് എന്നല്ലേ, നെറ്റിത്തടത്തിൽ ആണും പെണ്ണും പരസ്പരം ചുംബിച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അയ്യേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എൻ്റെ വീട്ടിൽ ഇതില്ല എന്ന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിരിക്കാം, എൻ്റെ വീട്ടിലേക്ക് ഇത് കടന്നു വരികയില്ല എന്നും പറഞ്ഞേക്കാം. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ പോലും ജനസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ലൈംഗികതയുടെ ചുവകൾ കടന്നു വന്നതിൻ്റെ അപജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിം സമുദായം എന്നത് സാന്ദർഭികമായി ഓർത്തുവെക്കുന്നതും നല്ലതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ പറ്റാവുന്ന ഒന്നല്ല, ഒരു പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തകരുന്ന ഒന്നല്ല സംസ്കാരം എന്ന് പറയുന്നത്. മറിച്ച് ചിതലരിച്ച് മെല്ലെ മെല്ലെ കൊത്തി വലിച്ച് അവസാനം സീറോയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും ത്രിമാന ചിത്രങ്ങളിലൂടെയും ടി വി ചാനലുകളിലൂടെയും പുറത്തുവിടുന്ന ഫ്രാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചില ഏജൻസികൾ തന്നെയാണ് ലോകത്ത് ലൈംഗിക ഉത്തേജന ഗുളികകൾ പുറത്തേക്ക് വിടുന്നത്. എന്തുകൊണ്ട്? ഈ ചിത്രങ്ങൾ കാണുന്നതോടുകൂടി മനുഷ്യൻ്റെ ശരീരത്തിൽ സംഭവിക്കാവുന്ന മരവിപ്പിനെ കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോർണോഗ്രഫിയെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൈറ്റുകളെയും അശ്ലീല ചിത്രങ്ങളെയും നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം ഇന്ന് ISM പാസാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ചിത്രങ്ങളിലോ ചലച്ചിത്രങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ചില ആളുകൾക്ക് നേരെ ചെറുതായൊന്ന് കയ്യോങ്ങുമ്പോഴേക്ക് അത് വലിയ വാർത്തയായി ചാനലുകൾ ചർച്ച ചെയ്യുന്നു. ഇല്ലേ? ഉണ്ട്. പക്ഷേ ആ ചാനലുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അപജയങ്ങളുടെയും സദാചാര വിരുദ്ധ സമീപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രംഗമൊരുക്കി കൊടുത്തിട്ടുള്ള ആളുകളും ഇവർ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബത്തിലെ കുടുംബ ചിത്രത്തിന്, ഏറ്റവും നല്ല കുടുംബ ചിത്രത്തിന് അവാർഡ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഭാര്യയുമായുള്ള ബന്ധം വേർപിരിയാൻ വേണ്ടിയിട്ട് ആഴ്ചകളോളം കറങ്ങി തിരിഞ്ഞത്. ഇത് പറയാൻ ആളുകളില്ല, ഇത് ചർച്ചകളിൽ വരില്ല, ഇത് ചാനലുകളിൽ വരില്ല. ഇവിടെ ഇസ്ലാമിൻ്റെ തനത് സിദ്ധാന്തങ്ങളെയും തനത് തത്വങ്ങളെയും കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയും. ഒരു ചെറിയ കവിതയുടെ ഒരു ഭാഗമുണ്ട്, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു ഇസ്ലാമിൻ്റേത്, മുസ്ലിങ്ങൾ പരസ്പരം ഇസ്ലാമിൻ്റേത് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു, ഇനി അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിൻ്റെ പൊട്ടിയ കണ്ണ് മാത്രമേ ബാക്കിയുള്ളൂ, അതുകൂടി കുട്ടി പൊത്തിക്കല്ലേ. വല്ലാത്തൊരു ഒരു 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 ആശയപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഒരു കവിതാശകലമാണ്. ഞാൻ ആ ഭാഗത്തെ വിശദീകരിക്കാനല്ല പറയുന്നത്, മറിച്ച് പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന സാംസ്കാരിക അപജയങ്ങളെ ക്യാമ്പസുകളിലേക്ക് യുവസമൂഹങ്ങളിലേക്ക് എത്തിപ്പിടിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മുടിക്കാടുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു, താടിയുടെ നീളം എവിടേക്കെത്തുന്നു എന്നറിയില്ല. അതൊരു നന്മയുടെ നിലാവെളിച്ചത്തിൽ അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പും അവർ താടി വച്ചിരിക്കണം, പക്ഷേ ഇപ്പോഴോ അത് ജാടകളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ വസ്ത്രത്തെക്കുറിച്ചുള്ള സംസ്കാരങ്ങൾ തകർന്നു പോയി, തലമുടിയെക്കുറിച്ച സംസ്കാരങ്ങൾ തകർന്നു പോയി, ജീവിതത്തെക്കുറിച്ചുള്ള സംസ്കാരങ്ങൾ തകർന്നു പോയി. അവിടെ ദാലിക ദീനുൽ ഖയ്യം
ഇത് നേരെ ചൊവ്വയുള്ള ശരിയായ മതമാണ് എന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനാവശ്യമായ പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ വിഷയം ആ ഭേഗലയായതുകൊണ്ട് ആ വിഷയമാണ് പറയേണ്ടത് എന്നതിനോട് സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, ആഹാ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനല്ല എന്നെ ഏൽപ്പിച്ച വിഷയമേ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ സൂചിപ്പിക്കുന്നത് സർവാദിനാഥനായ പടച്ചു തമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സന്ദേശങ്ങളെ ജനസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കൂടി കഴിയേണ്ടതുണ്ട്. ആൺകുട്ടികളല്ലല്ലോ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയേണ്ടത് ആൺകുട്ടികളല്ല, പെൺകുട്ടികൾ പറയണം. പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നിർവഹിക്കുകയും അവരുടേതായ തലങ്ങളിൽ ഈ ദഅവത്തിൻ്റെ സന്ദേശവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രോ എൻസഫലോഗ്രഫി എന്ന പഠനമുണ്ട്. ഇലക്ട്രോ എൻസഫലോഗ്രഫി പത്രങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അഡ്വർട്ടൈസ്മെൻറ്റുകൾ പുറത്തേക്ക് വരുന്നു. പ്രൊമോട്ടിങ്ങിൻ്റെയും ബ്രാൻഡിങ്ങിൻ്റെയും രംഗത്തുള്ള പുതിയ പഠനങ്ങൾ ലോകത്ത് ഇന്ന് ശാസ്ത്രശാഖയായി വരുന്ന ഒന്നാണ് അഡ്വർട്ടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. ലോകത്ത് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പഠനശാഖയുണ്ട്. ന്യൂറോ മാർക്കറ്റിംഗ്, ആ ന്യൂറോ മാർക്കറ്റിംഗ് മനുഷ്യൻ്റെ തലച്ചോറുകളിലുള്ള കേന്ദ്ര നാഡീവ്യൂഹത്തിലെ മോട്ടോർ കോർട്ടെക്സിലെ പ്രോട്ടോണുകളുടെ വിന്യാസത്തിനനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തെ അടിച്ച് കയറ്റുക എന്നതിനെ സംബന്ധിച്ചുള്ള ജൈവപരമായ പരസ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പഠനശാഖയാണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ന്യൂറോ മാർക്കറ്റിംഗ് സിദ്ധാന്ത പ്രകാരം പെണ്ണിനെ ഉൽപ്പന്നമാക്കി, പ്രൊഡക്റ്റാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്തുക്കളെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ എളുപ്പമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ്, ആ പഠനങ്ങളുടെ മേഖലയാണ് ഇലക്ട്രോ എൻസഫലോഗ്രഫി എന്ന് പറയുന്നത്. പുരുഷനും സ്ത്രീയും രണ്ട് അസ്തിത്വങ്ങളാണ്. ആ രണ്ട് അസ്തിത്വങ്ങളുടെ ജൈവപരമായ ബന്ധങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള രാസപ്രക്രിയകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ സംഭവിക്കും. ആ രാസപ്രക്രിയകളെ വിഹിതമായ രംഗത്ത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ധർമ്മവും സദാചാരവും ലോകത്തുണ്ടാകുന്നത്. ആ ധർമ്മവും സദാചാരവും ലോകത്തുണ്ടായില്ലെങ്കിൽ ഡെറഫ് ഹംഫ്രി എഴുതിയിട്ടുള്ള ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന, പിതാവില്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയെക്കുറിച്ച പുസ്തകം പോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. അതുകൊണ്ട് പുതിയ തലമുറയുടെ തലതിരിഞ്ഞ സാംസ്കാരിക വ്യതിയാനങ്ങൾക്കെതിരെ, സദാചാര വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ചർച്ചകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് അതിൻ്റെ സ്പന്ദനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രതിഫലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ആകാശലോകത്തുള്ള സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ന്യൂനതകളും നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യന്റെ ശരീരത്തിലും ഒരു തരത്തിലുള്ള ന്യൂനതകളും കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അന്യൂനമായി മനുഷ്യനെയും, അന്യൂനമായി പ്രപഞ്ചത്തെയും, അന്യൂനമായി ജൈവ വ്യവസ്ഥയെയും സംവിധാനിച്ചിട്ടുള്ള സർവാദിനാഥനായ പടച്ച തമ്പുരാൻ, ആ പടച്ചവൻ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അന്യൂനമായിരിക്കുമെന്ന സന്ദേശം ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ എന്ന നമുക്ക് പരിചയമുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഖാല റബ്ബുനല്ലദീ ആഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്ന സൂറത്തു താഹയുടെ വചനം മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം ലോകധിക്കാരിയായ ഫറോവൻ ചക്രവർത്തിക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാനുള്ള, ഏകദൈവ വിശ്വാസത്തെ പരിചയപ്പെടുത്തുവാനുള്ള, ഞാൻ കൊണ്ടുവന്ന സത്യസന്ദേശ അപ്രമാദിത്വത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏകനായ പടച്ച തമ്പുരാനിൽ നിന്ന് ന്യൂനതകൾ സംഭവിക്കുന്നില്ല എങ്കിൽ അന്യൂനമായ ജീവിത ദർശനം തന്നെയായിരിക്കും സർവശക്തനായ പടച്ച തമ്പുരാൻ നൽകുന്നത് എന്ന സത്യസന്ധമായ സന്ദേശത്തെയും, ആ ഏകദൈവാരാധനയിലൂടെ മാത്രമേ നിങ്ങളുടെ വിജയം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹഖ് പോയാൽ പിന്നെ വരുന്നത് ലലാലത്ത്, വഴികേട് മാത്രമായിരിക്കും.
ബാത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ഹക്കിന് വേണ്ടി പടപൊരുതാനുള്ള, ഹക്കിന് വേണ്ടി നവോത്ഥാനം നടത്താനുള്ള, ഹക്കിന് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ മുന്നോട്ട് പോകേണ്ടത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ സൗന്ദര്യം ശാരീരികപരമായ സൗന്ദര്യമുണ്ട്. ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അവരുടെ സ്നേഹവും അനുകമ്പയും അവരുടെ സൗന്ദര്യമാണ്. ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൗത്യ നിർവഹണമാണ്. ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ദൗത്യ നിർവഹണത്തിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് കാമു വഖാലു, എഴുന്നേറ്റ് നിൽക്കുകയല്ല, നിലപാടെടുക്കുകയാണ്. നിലപാടെടുത്ത് നിൽക്കുകയല്ല, ആ നിലപാട് പ്രഖ്യാപിക്കാനുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് വൈജ്ഞാനികമായും പ്രാമാണികമായും ഊർജം സംഭരിച്ചു കൊണ്ടുപോവുകയാണ്. വറബത്ന അലാ കുലൂബിഹിം എന്ന് പറയുന്ന ആയത്തിനു ശേഷം ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വേണ്ടി പ്രിയപ്പെട്ട യുവസമൂഹമേ, പ്രിയപ്പെട്ട പുതിയ സമൂഹമേ, നാം തയ്യാറാവുകയും അടുത്ത ഭാവി പ്രബോധന പ്രവർത്തന രംഗത്ത് ഇരുളടഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ എല്ലാ കാറ്റും കോളും അടങ്ങിയതിന് ശേഷം തോണിയൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ കടൽ വറ്റിപ്പോയിട്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് നവോത്ഥാനം നിർവഹിക്കേണ്ടി വരുന്നത് എന്ന് കൂടി നാം ആലോചിക്കുക. അതിനു മുമ്പ് ദൗത്യത്തിന്റെ പാതയിൽ സജീവമായി മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. സർവാധിനാഥനായ പടച്ച നമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിഷ്കളങ്കമായി, ഗുണകാംക്ഷാനിർഭരമായി, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.